എടാ അന്തോണിയേ, ഇവിടെ എന്താടാ ഗീവർസ് പുണ്യാളച്ചന്റെ പെരുന്നാളാണോ? ദീപക്കാഴ്ച പോലുള്ള ലൈറ്റുകൾ എത്തിച്ചിട്ടേക്കണേ. ഏ കൊച്ചമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൊച്ചേനെ കൊണ്ടാക്കാൻ കുട്ടികളോ ഇല്ല, എന്നാ പിന്നെ വെട്ടമെങ്കിലും ഇരുന്നോട്ടെ. രണ്ട് ചെറുത് കടുമാങ്ങും തൊട്ടുകൂട്ടി അടിക്കുമ്പോ ഒച്ച എനക്കൊക്കെ തന്നിണ്ടായിക്കോളും. മേരിക്കുഞ്ഞേ, എടി മേരിക്കുഞ്ഞേ, കഥകൾ ചവിട്ടി പൊളിക്കാതെ ബെല്ലടിക്കണ്ട മുതലാളി. എടാ ഈ കുന്ത അടിക്കണെങ്കിലും വേണം കറണ്ട്, അത് ഫാദർ കൊടുക്കോ? ഇല്ലല്ലോ. ആ മേരിക്കുഞ്ഞേ, ഓ എടി മേരിക്കുഞ്ഞേ, എടി ഈ തീവെട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നെ? വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ, വെട്ടം പുറത്തേക്ക് ഇങ്ങനെ വരില്ലേ? ദൈവം സഹായിച്ച് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ വരാം കൊച്ചു. പിന്നെ സെമിനാരിയിൽ നിന്ന് ആ വട്ടപ്പാറയച്ചന്റെ കത്തുണ്ടായിരുന്നു. എന്തിന്? അല്ലേ ഇങ്ങനെ എന്നെ വർത്താനേ ഈ പറയുന്നേ, ദത്തെടുക്കാൻ പറ്റിയ കുട്ടികൾ വേണമെന്ന് നമ്മളല്ലേ ഇന്നാൾ അങ്ങേരോട് പറഞ്ഞേ? നമ്മളല്ല നീ. ആ ഞാനെങ്കിൽ ഞാൻ, എനിക്കാണല്ലോ ഇപ്പൊ ആവശ്യം. ആ കുട്ടിയുടെ കാര്യം ശരിയായിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ കാണാമെന്ന്. മേരിക്കുഞ്ഞേ നീ എന്റെ കുഞ്ഞല്ലേ, കുഞ്ഞുമോള്, ഞാൻ നിന്റെ മോനല്ലേ. എന്റെയും നിന്റെയും സ്നേഹം പങ്കുവെച്ചു പോകുന്നത് ഞാൻ സഹിക്കില്ല. അച്ചായോ ക്ലോസറ്റും വാഷ് ബേസിനും വിറ്റ് വിറ്റ് ഒരുമാതിരി ആ സ്വഭാവം കാണിക്കരുത്. എനിക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയേ തീരൂ. ഓരോ തവണയും ദത്തെടുക്കുന്ന കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉടക്കിടും. ഇത്തവണ ഞാനത് സമ്മതിക്കത്തില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പ എനിക്കാണെന്നാ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നുണ പറഞ്ഞിരിക്കുന്നേ. അല്ല അതിപ്പോ മാറ്റി പറയാൻ ഇവിടെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് സെമിനാരിൽ പോവാം, വട്ടപ്പാറ കാണാം, അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഒരു ചുക്കും ആലോചിക്കാനില്ല, ഒക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുളിക്കണേ പോയി കുളിച്ചാച്ചി ഒന്ന് കഞ്ഞുകൂടി. ഓ എന്റെ ഗീവറിസ് പുണ്യാളച്ചോ, ഒരെണ്ണം പറഞ്ഞ് ഇവിടെ വന്നപ്പോ തനിക്ക് താമൊന്ന് രണ്ട് ആമ്പറന്നോന്മാര്, അതിലൊന്ന് ചട്ടനും. നടക്കുകയല്ല ആ പ്രസ്ഥാനം, ഇവിടെ നടക്കുകയല്ല. ഇടോ വറിയിച്ച ഞാൻ പറയുന്നത്, ഒരു പുല്ലും പറയണ്ട. അതെ വിടപ്പോ. കൂടെ കളിച്ചു വളർന്നവനാണല്ലോ, നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത്. വേവത്തില്ലച്ചോ, ഈ പരിപ്പ് വർഗീസ് കൂനമാവിന്റെ മുതുകത്ത് വേവത്തില്ല. മേരിക്കുഞ്ഞേ എണീറ്റ എണീറ്റേ. അച്ഛൻ ഇങ്ങനെ ഉടക്കി പിരിഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് സംസാരിക്കാം. മേരിക്കുഞ്ഞേ നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്തു അച്ഛന്റെ ബ്ലാക്ക്മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല. ചട്ടനാണെങ്കിലും ചെക്കന് ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കേ ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് രണ്ടെണ്ണോ? എന്തിനാ അച്ഛോ എനിക്ക് രണ്ടെണ്ണം? ഇടോ ചത്ത് തലയുമ്പോ തലയ്ക്കും കാലിനും പിടിക്കാൻ ഓരോന്ന് വേണോടോ? തലയ്ക്ക് പിടിക്കാൻ ഒരുത്ത മതി, കാലിനെ നാട്ടുകാരെ പിടിച്ചോളൂ. മേരിക്കുഞ്ഞ നീ വരുന്നുണ്ടോ അതോ എന്റെ തനിക്കുണം കാണണോ? അച്ഛോ ഇത് ഞാനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, പറയുന്നത് വലിയ അന്യായാണെന്നറിയാം. എന്നാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ? മേരിക്കുഞ്ഞേ ഈ രണ്ടു പിള്ളേര് ഇണപിരിയാത്ത കിളികളെ പോലെയാ. ഒരുത്തനെ ഒരുത്തനെന്ന് വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ആന് സമ്മതിക്കോ? ഇനി ആന് സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, ഇതല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ, സിംഗിൾസ്. അപ്പൊ വിളിക്ക് ഞങ്ങൾ വരാം. വിട്ടോ സ്റ്റാൻഡ് വിട്ടോ. എടോ വരിച്ച ഞാനേതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം, പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തീരെയില്ല. കരുണ കൊണ്ടൊന്നും പറയാതെ എന്റെ മനുഷ്യ, അച്ഛൻ പോയി സംസാരിക്കേ. ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കുകയായിരുന്നു, എന്റെ ഒരു പഴയ ചങ്ങാതിയാ. അവർക്ക് കുട്ടികളെ കാണണ്ടേ? കാണണം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. എനിക്ക് മാത്രമല്ല നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോൾ അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്ന് വെച്ച് അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല,
അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം. മതി, ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ അല്ലേ? ആ എടോ പറയിച്ച. ഇത് വർഗീസ് കൂനമ്മാവിൽ മേരിക്കുഞ്ഞ്, അറിയാവല്ലോ. അറിയാ ആനി. ആന്റിക്കും അങ്കിളിനും ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ്. മക്കളുടെ പേരെന്തൊക്കെയാ? ഞാൻ റോണി, ഇവൻ ടോണി. ചട്ട മാത്രം മിണ്ടുന്നുള്ളല്ലോ, ഇനി മറ്റവനല്ല പൊട്ടണോ മറ്റോ ആണോ? നിങ്ങളൊന്നും മിണ്ടാതിരി, എനിക്ക് അതുങ്ങളെ കണ്ടിട്ടൊന്ന് കൊതിയാവുന്നു. നീ എന്തിനാ അതെടുത്ത് വെക്കുന്ന? അവിടെ വേറെ സ്കൂളല്ലേ, ഇവിടെ വെച്ചോ. ഒന്ന് കീറുമ്പോ നിനക്ക് ഇടാവല്ലോ. എന്റെ മോൻ നല്ലോണം പഠിക്കണം, എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം, ആരോടും വഴക്കുണ്ടാക്കരുത്. അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ അമ്മേ? എന്റെ മോനെ, പുറപ്പെട്ട കടടക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലാം. അച്ഛോ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാവാ. ആനിയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല. എന്തായാലും യാത്ര പറയുന്നില്ല. Thank you.
എന്താ മോനെ, നീ എന്താ ആലോചിക്കുന്നേ? ചേച്ചി എന്നാ പോകുന്ന? എവിടെ? ടോണിയും മോനും പോയ പോലെ പുതിയ വീട്ടിലേക്ക്. അമ്മ പറഞ്ഞല്ലോ ഇന്ന് ആള് വരുമെന്ന്. ഞാൻ എവിടെയും പോവില്ല, നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല, ഒരു വീട്ടിലേക്കും ഇല്ല. മക്കൾ എനിക്ക് മൂന്നാണ്. മൂത്തവൻ ജോസ് കുട്ടി ഒരു വിമാനാപകടത്തിൽ മരിച്ചു. രണ്ടാമത്തവൻ ജായ് കുടുംബവുമായിട്ട് കാനഡയിൽ സെറ്റിൽ ചെയ്തു, അവിടുത്തെ പൗരത്വമായി. പിന്നെ മോളി, അവളും കുടുംബവും അമേരിക്കയിലാണ്. അതും ഇപ്പോഴത്തെ പരുവം കണ്ടിട്ട് അവിടെയൊക്കെ തന്നെ ഉറയ്ക്കുന്ന മട്ടാണ്. പിള്ളേരെ കാര്യം നിർബന്ധിക്കുന്നുണ്ട്. എന്നാലും വയ്യാതെ കിടക്കുന്ന അന്നാമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് വരും? മരിക്കുന്നെങ്കിൽ ഈ നാട്ടിൽ കിടന്നു മതി. ഒന്ന് മിണ്ടാനും പറയാനും പോലും ആരും ഇല്ലാത്ത അവസ്ഥയിലാണ് അവറാച്ചനും കൊച്ചമ്മയും. ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ എടുപിടിയെന്നും പറഞ്ഞ് ചാടി പുറപ്പെടുകയായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ ആലോചനയുള്ള വിഷയമാണ് താൻ വന്ന് പറഞ്ഞത്. കുഞ്ഞിനെ എന്നോടൊന്ന് ചോദിക്കാനില്ലേ? ഞാൻ എനിക്ക് ആനിയമ്മയുടെ മകളെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ വളർത്തും. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവളുടെ മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളത് അവിടെ ഉണ്ട്. അതൊക്കെ നിയമപരമായി അവളുടെ പേരിലേക്ക് ആക്കും. മക്കളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് പുതി തീർന്നില്ലേ ആനിയമ്മയെ? എനിക്ക് അടുത്ത ആഴ്ച വരാം മോളെ. അവളവിടെ മീനു. മീനു മോളെ, മീനു. അടുത്ത ആഴ്ച വരാം മോളെ. പിന്നെ അമ്മയെ റോണി ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല, അത് ഉറപ്പാ. മോളല്ലേ മൂത്തത്, ഇളയ കുട്ടികളെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയല്ലേ. അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ ഇട്ടേച്ച് പോണത്? എനിക്ക് ആരുടെയും വീട്ടിൽ പോണ്ട, ആരുടെയും മോളായിട്ട് കഴിയണ്ട. ഞാൻ കൂടി പോയ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ? അതോർത്ത് മോള് വിഷമിക്കണ്ട, ആനയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളെ ഏർപ്പാടാക്കുന്നുണ്ട്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കെ. അവർ കൊണ്ടുപോകാൻ വരുമ്പോ മോള് മറുത്തൊന്നും പറയരുത്, അത് ഞങ്ങൾക്കും ആനയ്ക്കും ഒക്കെ വിഷമാവും. എന്നാ പിന്നെ അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ഞാൻ കൂടെ നിന്നോട്ടോ? എന്റെ മോള്, നീ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്തേണ്ട കൈകളിൽ എത്തി എന്നൊരു സമാധാനം അമ്മയ്ക്ക് വേണ്ടേ? അവർ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഇനി മോളൊന്നും പറയരുത്, അമ്മ ഇനി ഈ കണ്ണീര് കാണരുത്. മോളിഞ്ഞ് വന്നേ, ഞാൻ എന്റെ കുഞ്ഞിനെ ശരിക്കൊന്ന് കാണട്ടെ. നിനക്കിനി എന്നും കുന്തു 24 മണിക്കൂറും കാണാമല്ലോ, അവള് നമ്മളെ കൂടെ അല്ലേ. അവൾ ക്ഷീണിച്ചു വന്നിരിക്ക. മോളെ മോളെ മുറി കാണിക്ക. ഇതാണ് മോളുടെ മുറി. മോക്ക് കുളിക്കോ വല്ല വേണമെങ്കിൽ ആയിക്കോ, വല്ലാത്ത വിശപ്പ്. കാലത്ത് 8:30 അവിടെ നിന്ന് പുറപ്പെട്ടല്ലേ. ഏ
കാല് വയ്യാത്തത് ഇപ്പൊ നന്നായി ഇല്ലേമേ? അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? ഇല്ലെങ്കി എന്നീ ആരെങ്കിലും കൊണ്ടുപോകത്തില്ലായിരുന്നു. എനിക്കിപ്പോ അമ്മയുടെ കൂടെ തന്നെ കഴിയാമല്ലോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബോഡി റിജക്ട് ചെയ്യുന്നു. ഞാനൊരു പെയിൻ കില്ലർ എഴുതിയിട്ടുണ്ട്. വേദന വരുമ്പോൾ ഓരോന്ന് കഴിക്കുക. അനി, വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്ക് വരണമെന്നില്ല. അനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഈസ് ഓവർ. ടേക്ക് റെസ്റ്റ്. സഹായത്തിനാണെങ്കിലും ഉണ്ടാവുമല്ലോ. വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം.